നമ്മൾ കേരളീയർക്ക് അണക്കെട്ടുകൾ ഒരു പുതിയ കാര്യമല്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ജില്ലകളിലും പലതരത്തിലുള്ള ഡാമുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു ഡാം ഭൂമിയുടെ ഭ്രമണത്തെ അല്ലെങ്കിൽ റൊട്ടേഷനെ തന്നെ സ്ലോ ആക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ വേൾഡ്, വെൽക്കം ടു ദി എംപ്റ്റി ബുക്ക്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ സെലക്ട് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ചൈന എന്ന വാക്ക് ഇല്ലാത്ത വാർത്തകൾ നിലവിൽ കുറവാണ്. ഇപ്പോൾ ഇതാ ഭൂമിയുടെ ഭ്രമണത്തെ അല്ലെങ്കിൽ റൊട്ടേഷനെ തന്നെ ബാധിക്കുന്ന ഒരു ഡാമിന്റെ കഥയാണ് ചൈനയിൽ നിന്ന് വരുന്നത്. ഈയൊരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരില്ല. കാരണം ഭൂമിയെ കവർ ചെയ്യുന്നതിൽ 71% വെള്ളമാണ്. അങ്ങനെയിരിക്കെ ഈയൊരു ഡാം മാത്രം എങ്ങനെയാണ് ഭൂമിയുടെ റൊട്ടേഷനെ ബാധിക്കുക? അത് പോകട്ടെ. ഒരു ഡാമിനെക്കാളും എത്രയോ വലുതാണ് ഭൂമി. അങ്ങനെയിരിക്കെ ഈ ഡാം എങ്ങനെയാണ് ഭൂമിയുടെ റൊട്ടേഷനെ ബാധിക്കുക എന്ന ചോദ്യം നമ്മളിൽ പലരിലും ഉയരും. എന്നാൽ ഈ ഒരു വാർത്ത അവകാശപ്പെടുന്നത് US ഏജൻസിയായ NASA ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാതെ പോകാൻ പറ്റില്ല. ചൈനയിലെ ത്രീ ഗോർജസ് ഡാം എന്ന അണക്കെട്ട് ഭൂമിയുടെ റൊട്ടേഷനെ ബാധിക്കുന്നു എന്നാണ് NASA ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. 1994 നിർമ്മാണം ആരംഭിച്ച് 2004-2006 വർഷങ്ങളിലാണ് ത്രീ ഗോർജസ് ഡാം തുറന്നു കൊടുക്കപ്പെട്ടത്. ആ സമയങ്ങളിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഇതായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതും ലോകത്തിലെ ഏറ്റവും നീളമുള്ള മൂന്നാമത്തെ നദിയുമായ യാങ്സി നദിയിലാണ് ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 181 മീറ്റർ അഥവാ 594 അടി ഉയരവും 2335 മീറ്റർ അഥവാ 7661 അടി നീളവുമുള്ള ഡാമാണ് ത്രീ ഗോർജസ് ഡാം. ഈ ഡാമിന്റെ വെള്ളം ശേഖരിപ്പാനുള്ള മൊത്ത സംഭരണശേഷി എന്നത് 39.3 ക്യൂബിക് കിലോമീറ്ററുകളാണ്. കേരളത്തിലെ പ്രാധാന്യമുള്ള ഡാമായ ഇടുക്കി അണക്കെട്ടിന്റെ മൊത്ത ശേഷി എന്നത് 5.55 ക്യൂബിക് കിലോമീറ്റർ ആണ്. അതായത് ഇടുക്കി അണക്കെട്ടിന്റെ ശേഷിയുടെ 7 ഇരട്ടിയിലും അധികമാണ് ത്രീ ഗോർജസ് ഡാമിന്റെ സംഭരണശേഷി. ലോകത്തിലെ ഏറ്റവും വലിയ കരണ്ട് ഉൽപാദന അണക്കെട്ടുകളിലും ഒന്നുമാണ് ത്രീ ഗോർജസ് ഡാം. 98.8 TWh വൈദ്യുതിയാണ് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈയൊരു ഡാം ഭൂമിയുടെ റൊട്ടേഷനെ സ്ലോ ആക്കുക എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഫിസിക്സ് സബ്ജക്റ്റ് വഴി ഒന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു വസ്തു അഥവാ ഒബ്ജക്റ്റിനെ കരുതുക. ആ ഒരു വസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ ആ ഒരു പ്രവൃത്തി തന്നെ തുടർന്നും ചെയ്യുവാനേ ആഗ്രഹിക്കുകയുള്ളൂ. അതിപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് നിശ്ചലമായിരിക്കുന്നുവെങ്കിൽ മറ്റൊരു ഫോഴ്സിന്റെ സാന്നിധ്യം ഇല്ലാത്ത പക്ഷം തുടർന്നും നിശ്ചലമായിരിക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു വസ്തു അഥവാ ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു ഫോഴ്സ് തടയാത്ത പക്ഷം തുടർന്നും ആ ഒരു ചലനത്തിൽ തന്നെ ആയിരിക്കുവാനേ ആഗ്രഹിക്കുകയുള്ളൂ. മറ്റൊരു ഫോഴ്സ് ഈ ചലനത്തെ നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് തുടർന്നും തന്റെ പ്രവൃത്തി ചെയ്യുവാനായി തിരിച്ചും ഒരു ഫോഴ്സ് നൽകും. ഈ ഒരു കണ്ടീഷനാണ് ഫിസിക്സിൽ ഇനേർഷ്യ എന്ന് പറയപ്പെടുന്നത്. ഇനി ഒരു ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് കാണാം. ഇതിനായി സാധാരണയായി എല്ലാവരും എടുക്കുന്ന സ്പിൻ സ്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ തന്നെ നമുക്കും എടുക്കാം. ഒരു സ്പിൻ സ്കേറ്ററിന്റെ സെന്റർ ആക്സിസായി കണക്കാക്കപ്പെടുന്നത് അവരുടെ ബോഡി തന്നെയാണ്. ഇവർ വേഗത്തിൽ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്പിൻ ചെയ്യുമ്പോൾ തങ്ങളുടെ രണ്ട് കൈകളെയും മടക്കി ബോഡിയോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവരുടെ വേഗം കുറയ്ക്കണമെങ്കിൽ രണ്ട് കൈകളെയും പൂർണ്ണ തോതിൽ നീട്ടിപ്പിടിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ ഫിസിക്സിന്റെ കണ്ണുകൾ വഴി കാണുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ ആക്സിസിൽ നിന്ന് ഭാരം അകന്നിരിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ റൊട്ടേഷണൽ സ്പീഡ് കുറയും. അതേസമയം ഭാരം ആക്സിസിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ റൊട്ടേഷണൽ സ്പീഡ് കൂടുകയും ചെയ്യും. ഇവിടെ വേഗത്തിൽ കറങ്ങുവാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സിന് കൈകൾ വഴിയുള്ള ഭാരം ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് നൽകുന്നു. ഈ ഒരു കണ്ടീഷനാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഭൂമിയുടെ കാര്യത്തിലേക്ക് കടക്കാം. യാങ്സി നദി ഡാം പണിയുന്നതിന് മുമ്പ് യാതൊരു തടസ്സവുമില്ലാതെ പരന്ന രീതിയിൽ ഒഴുകി വരുന്നു. ഈ ഒരു സമയത്തിൽ ഭൂമിയും തന്റെ ആക്സിസ് അടിസ്ഥാനമാക്കി ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ കറങ്ങി വരുന്നു. എന്നാൽ പെട്ടെന്ന് യാങ്സി നദിയെ തടയുകയും പരന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ ഒരു പ്രദേശത്തിൽ മാത്രമായി തടഞ്ഞു നിർത്തുകയുമാണ് ത്രീ ഗോർജസ് ഡാം വഴി ചൈന ചെയ്തത്. ഈ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 181 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സമയത്തിൽ നല്ലൊരു ഭാരം ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമായി കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ത്രീ ഗോർജസ് ഡാമിന്റെ മൊത്ത ഭാരം എന്നത് ഏകദേശം 40,00,000 കോടി കിലോഗ്രാം ആണ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രം, അതും ആക്സിസിൽ നിന്ന് വളരെ നീങ്ങിയുള്ള ഒരു പ്രദേശത്തിൽ 40,00,000 കോടി കിലോഗ്രാം എന്ന ഭാരം സമുദ്രനിരപ്പിൽ നിന്ന് 181 മീറ്റർ ഉയരത്തിലും കൂടിയാകുമ്പോൾ
ഭൂമിയുടെ ആക്സിസിന്റെ പൊസിഷനിൽ ചെറിയ തോതിൽ മാറ്റം വരുന്നു. ഈ ഒരു മാറ്റം ചെറിയ ഒരു മാറ്റം മാത്രമാണ്, അതായത് ചില ഇഞ്ചുകളുടെ വ്യത്യാസം മാത്രം. ഇങ്ങനെ ഭൂമിയുടെ ആക്സിസിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഭാരം ഭൂമിയുടെ ഭ്രമണത്തിനെതിരെ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് നൽകുന്നു, അതായത് ഇവിടെ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ രൂപപ്പെടുന്നു. ഈ ഒരു പ്രതിഭാസം ഭൂമിയുടെ റൊട്ടേഷനെ സ്ലോ ആക്കുകയും അതുവഴി നമ്മുടെ സമയങ്ങളിൽ ഒരു കുറവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ശരി, അപ്പോൾ ഈ ഒരു പ്രതിഭാസം വഴി എന്തോരം സമയമാണ് നമ്മൾ പിന്നിലോട്ടിരിക്കുന്നത്? അതിൻ്റെയും ഉത്തരം നാസയുടെ പഠനങ്ങൾ തന്നെ തരുന്നു. ഏകദേശം 0.06 മില്ലി സെക്കൻഡ്സ് ആണ് ഈ ഒരു ഡാം വഴി ഭൂമിയുടെ റൊട്ടേഷൻ സ്ലോ ആകുന്നത്. ഈ ഒരു കണ്ടെത്തൽ പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഭൂമിയുടെ ഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡാമിന്റെ ഭാരം എന്നത് വളരെ ചെറുതാണ്. ഈ ഒരു ഡാം മാത്രമല്ല ഭൂമിയുടെ ഭ്രമണത്തെ സ്ലോ ആക്കുന്നത്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൂമികുലുക്കം, സുനാമി എന്നീ പ്രകൃതി ദുരന്തങ്ങളും ഭൂമിയുടെ റൊട്ടേഷനെ സ്ലോ ആക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാൻ മറക്കേണ്ട. ഈ ഒരു വിഷയം ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലും കൊണ്ടെത്തിക്കൂ. നിങ്ങളുടെ 0.06 മില്ലി സെക്കൻഡ്സ് വേസ്റ്റ് ആക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സ്റ്റെബൻ ക്രൂ ലീവിംഗ് ഫോർ ദ മൊമെന്റ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ ബൈ.